ഇസ്രയേൽ സന്ദർശനത്തിന് പോയ തീർത്ഥാടക സംഘത്തിലെ 5 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ മുങ്ങിയതായി പരാതി. വിശുദ്ധ നാട് കാണാൻ പോയ മുങ്ങിയവരിൽ 69-കാരിയും ഉൾപ്പെടും. സംഘത്തെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയ പുരോഹിതനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. നൂതന കൃഷിരീതി പഠിക്കാൻ സർക്കാർ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയ സംഘത്തിലെ കർഷകനെ കാണാതായതിനു പിന്നാലെയാണ് 6 പേർ കൂടി ഇസ്രയേൽ മുങ്ങിയെന്ന വിവരം പുറത്തുവരുന്നത്. ഈ മാസം 8 കേരളത്തിൽ നിന്ന് ബത്ലഹേം ഉൾപ്പെടുന്ന വിശുദ്ധ നാടുകൾ കാണാൻ പോയ 26-അംഗ സംഘത്തിലെ 6 പേരെയാണ് കാണാതായിരിക്കുന്നത്. 5 സ്ത്രീകളെയും 1 പുരുഷനെയുമാണ് ഇസ്രയേൽ വെച്ച് കാണാതായത്. ഇവരിൽ ഒരാൾ 69-കാരിയാണ്. ഈ മാസം 14 ഇസ്രയേലിലെ എൻകരേം ടൂറിസ്റ്റ് കേന്ദ്രം സന്ദർശിക്കുന്നതിനിടെ 3 പേർ മുങ്ങുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം പുലർച്ചെ ബത്ലഹേമിലെ നേറ്റിവിറ്റി ഹോട്ടലിൽ നിന്ന് 3 പേരെ കൂടി കാണാതായെന്നാണ് യാത്രയുടെ സംഘാടകനായ പുരോഹിതൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന പരാതി. ബത്ലഹേമിലെ നേറ്റിവിറ്റി ഹോട്ടൽ പലസ്തീൻ്റെ അധീനതയിലുള്ള ഭൂപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. സൂക്ഷിക്കാനേൽപ്പിച്ച പാസ്പോർട്ടുകൾ പോലും വാങ്ങാതെയാണ് 6 പേരും മുങ്ങിയത്. കാണാതായവരുടെ പേരും പാസ്പോർട്ട് സഹിതമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ എല്ലാ സാധനങ്ങളും അതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്നും അടുക്കി പറക്കിയിട്ടില്ല, ചുമ്മാ അത് പെട്ടെടുത്ത് വെച്ചിരിക്കുകയാണ്. കുറേ സാധനങ്ങൾ അകത്ത് കിടപ്പുണ്ട്, ഈവൻ ഗ്ലൗസ്, അവരുടെ സോക്സ്, സാധനങ്ങളെല്ലാം അതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇത്തരം തണുപ്പത്ത് ഇതൊന്നും ഇല്ലാതെ ഇറങ്ങിപ്പോണമെങ്കിൽ മിറ്റത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ ജോലി ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, കാരണം അതിനുള്ള സാധ്യതകളുണ്ടെന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് 6 പേരും മുങ്ങിയതെന്നാണ് അനുമാനം. ഇസ്രയേലിൽ രോഗി ശുശ്രൂഷ, ക്ലീനിംഗ് തുടങ്ങിയ മേഖലകളിലുള്ള തൊഴിൽ സാധ്യത കണ്ടാണ് മുങ്ങലെന്നാണ് പോലീസിൻ്റെ നിഗമനം. യാത്രാസംഘത്തിൻ്റെ പരാതിയെ തുടർന്ന് ഇസ്രയേൽ പോലീസും കാണാതായവരെപ്പറ്റി അന്വേഷണം നടത്തുന്നുണ്ട്. യാത്രാസംഘത്തിൽ നിന്ന് 6 പേരെ കാണാതായതോടെ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ പുരോഹിതനും യാത്രാസൗകര്യം ഏർപ്പെടുത്തിയ തിരുവല്ലയിലെ ട്രാവൽ ഏജൻസിയും പ്രതിസന്ധിയിലായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.